ചുരുങ്ങിയ ചെലവിൽ ഒരു ലവ് ബേർഡ്സ് കേജ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അര ഇഞ്ച് പി വി സി പൈപ്പ് കൊണ്ടാണ് ഈ കൂട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 3-3.5 ലെങ്ത് പി വി സി പൈപ്പ് ഇതിന് വേണ്ടി വരും. ഇതിൻ്റെ ഓരോ അളവുകളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ കൂടുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായി വരുന്നത് 12 എൽബോ, 16 ടി ജോയിൻ്റ്, 3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 8 പീസുകൾ, 28 ഇഞ്ച് പി വി സി 2 എണ്ണം, 28.5 ഇഞ്ച് പി വി സി 2 എണ്ണം, 21 ഇഞ്ച് പി വി സി 4 എണ്ണം, 10.5 ഇഞ്ചിൻ്റെ 5 പീസ്, 32 ഇഞ്ചിൻ്റെ 6 പീസ്, 30 ഇഞ്ചിൻ്റെ 3 എണ്ണം, 17.5 ഇഞ്ചിൻ്റെ 2 എണ്ണം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് നമുക്ക് ആവശ്യമായി വരുന്നത്. അതിന് പുറമെ ഡോറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ 4 PVC പൈപ്പുകളും നാം കട്ട് ചെയ്തെടുക്കണം. അത് ഡോറിൻ്റെ അളവനുസരിച്ച് കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇതിന് പുറമെ 2 കുടം, 2 ഊഞ്ഞാൽ, കേബിൾ ടൈ 1 പേക്ക്, പിന്നെ ഇത് നമുക്ക് ഒട്ടിക്കാനുള്ള പശ, ഇത്രയും കാര്യങ്ങളാണ് ഈ കൂടുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഈ കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കൂടിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രെയിം ഉണ്ടാക്കണം. അതിന് നമുക്ക് വേണ്ടത് 4 എൽബോ, 7 ടി ജോയിൻ്റ്, 3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 4 PVC പൈപ്പുകൾ, 28 ഇഞ്ചിൻ്റെ 1 PVC, 28.5 ഇഞ്ചിൻ്റെ 1 PVC, 21 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പ്, 10.5 ഇഞ്ചിൻ്റെ 1 PVC പൈപ്പ്, 32 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ ബോർഡർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇവിടെ ഈ പൈപ്പുകളെല്ലാം നാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ ഓരോന്നും കണക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് കൂടിൻ്റെ പിൻവശത്തുള്ള ഭാഗം കണക്ട് ചെയ്യാം. കൂടിൻ്റെ പിൻവശത്തുള്ള, അതായത് കൂടിൻ്റെ ഇടത് ഭാഗത്തുള്ള കോർണറിൽ ഒരു എൽബോ കണക്ട് ചെയ്യുക. ആ എൽബോയിലേക്ക് 3 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു PVC പൈപ്പ് കണക്ട് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ PVCയുടെ അറ്റത്ത് ഒരു ടി കണക്ട് ചെയ്യുക. ആ ടിയിലേക്ക് 28 ഇഞ്ചിൻ്റെ 1 PVC കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു ടി കണക്ട് ചെയ്യുക. ആ ടിയിലേക്ക് 28.5 ഇഞ്ചിൻ്റെ 1 PVC കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുക്കുക. ആ ടിയിലേക്ക് 3 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 PVC കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുക്കുക. ആ എൽബോയിലേക്ക് കൂടിൻ്റെ സൈഡിൽ വരുന്ന 32 ഇഞ്ചിൻ്റെ PVC കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുക്കുക. ആ എൽബോയിലേക്ക് 3 സെൻറ്റിമീറ്റർ PVC കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുക്കുക. ആ ടിയിലേക്ക് 21 ഇഞ്ചിൻ്റെ 1 PVC നാം കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. ആ ടിയിലേക്ക് 21 ഇഞ്ചിൻ്റെ 1 PVC കൂടി നാം കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. ആ ടിയിലേക്ക് 10.5 ഇഞ്ചിൻ്റെ 1 PVC കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുക്കുക. ആ ടിയിലേക്ക് 3 സെൻറ്റിമീറ്റർ PVC കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുക്കുക. ആ എൽബോയിലേക്ക് കൂടിൻ്റെ സൈഡിൽ വരുന്ന 32 ഇഞ്ചിൻ്റെ PVC കണക്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രെയിം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രെയിം തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പണി കൂടിൻ്റെ അടിഭാഗത്തുള്ള ഫ്രെയിം ഉണ്ടാക്കലാണ്. ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്നത് നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 എൽബോ, 7 ടി ജോയിൻ്റ്, 3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 4 PVC പൈപ്പുകൾ, 28 ഇഞ്ചിൻ്റെ 1 PVC, 28.5 ഇഞ്ചിൻ്റെ 1 PVC, 21 ഇഞ്ചിൻ്റെ 2 എണ്ണം, 10.5 ഇഞ്ചിൻ്റെ 1 പീസ്, 32 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പ്. ഇത്രയും കഷ്ണങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്.
ഇതെല്ലാം നാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കണക്ട് ചെയ്തു നോക്കാം. ആദ്യം എൽബോ എടുക്കുക. അതിലേക്ക് 3 സെൻറ്റിമീറ്റർ പി വി സി കണക്ട് ചെയ്യുക. അതിൽ ഒരു ടി കൊടുത്തു. ആ ടീയിലേക്ക് 28 ഇഞ്ചിൻ്റെ ഒരു പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. ആ ടീയിലേക്ക് 28.5 ഇഞ്ചിൻ്റെ ഒരു പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. ആ ടീയിലേക്ക് 3 സെൻറ്റിമീറ്റർ പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുത്തു. ആ എൽബോയിലേക്ക് കൂടിൻ്റെ സൈഡിലുള്ള 32 ഇഞ്ചിൻ്റെ പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുത്തു. ആ എൽബോയിലേക്ക് 3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കണക്ട് ചെയ്തു. അതിലേക്ക് 21 ഇഞ്ചിൻ്റെ പി വി സി കണക്ട് ചെയ്തു. ആ 21 ഇഞ്ചിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. ആ ടീയിലേക്ക് 21 ഇഞ്ചിൻ്റെ മറ്റൊരു പി വി സി കൂടി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുത്തു. അതിലേക്ക് ഡോറിൻ്റെ അടിവശത്ത് വരുന്ന 1.5 ഇഞ്ചിൻ്റെ ഒരു പി വി സി കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടി കൊടുക്കുക. ആ ടീയിലേക്ക് 3 സെൻറ്റിമീറ്റർ പി വി സി കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് ഒരു എൽബോ കൊടുക്കുക. ആ എൽബോയിലേക്ക് കൂടിൻ്റെ സൈഡ് ഭാഗത്തുള്ള 32 ഇഞ്ചിൻ്റെ പി വി സി കണക്ട് ചെയ്യുക. ഇപ്പോൾ ഡോറിൻ്റെ അടിവശത്തുള്ള ഫ്രെയിമും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രെയിമിൽ നിന്നും മുകളിലേക്ക് പോകുന്ന കൂടിൻ്റെ ലെഗുകൾ ഫിറ്റ് ചെയ്യുക എന്നതാണ്. അതിന് നാം ആദ്യം കൂടിൻ്റെ പിൻവശത്ത് 30 ഇഞ്ചിൻ്റെ 3 PVC പൈപ്പുകൾ കണക്ട് ചെയ്യണം. ഈ PVC പൈപ്പുകൾ അളവ് കുറക്കാൻ കാരണം കൂടിൻ്റെ ബേക്ക് ഭാഗത്തേക്ക് മഴയുള്ള സമയത്തൊക്കെ നല്ല വാർച്ച ലഭിക്കാൻ വേണ്ടിയാണ്. ഇനി കുറച്ചുകൂടി വാർച്ച നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടി കുറക്കാവുന്നതാണ്. അതിനുശേഷം കൂടിൻ്റെ മുൻഭാഗത്ത് 32 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പുകൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഡോറിന് വേണ്ടി 10.5 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പുകൾ കണക്ട് ചെയ്യുക. അതിൻ്റെ അറ്റത്തായി 2 ടീകൾ കൊടുക്കുക. പത്തര ഇഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് കൊണ്ട് ഈ 2 ടീ ജോയിൻറ്റുകൾ കണക്ട് ചെയ്യുക. ഈ 2 ടീ ജോയിൻറ്റിലേക്കും 17 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പ് കൊടുക്കുക. ഇപ്പോൾ കൂടിൻ്റെ ലെഗുകൾ, അതായത് അടിയിലെ ഫ്രെയിമിൽ നിന്നും മുകളിലേക്ക് പോകുന്ന PVC പൈപ്പുകൾ നാം കണക്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ നാം ഉണ്ടാക്കി വെച്ച ആ ഫ്രെയിം ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം. അതിന് നാം ആ ഫ്രെയിം എടുത്ത് ഈ ലെഗുകൾക്ക് കറക്റ്റായി വെച്ച് ആ ടീയിലേക്ക് ഈ ലെഗുകൾ ഫിറ്റ് ചെയ്തു കൊടുക്കണം. അതിന് നാം ഓരോ ടീയും കറക്റ്റ് ചെയ്ത് വെച്ചു. ഓരോ ലെഗുകളും നാം കൃത്യമായി വെച്ചു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ PVC പൈപ്പുകൾ എല്ലാം നല്ലവണ്ണം ഒട്ടിക്കുക എന്നതാണ്. ഇത് ഒട്ടിക്കാൻ വേണ്ടി നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർ ബോണ്ട് എന്ന പശയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. PVC പൈപ്പുകൾ ഒട്ടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യം കൂടിൻ്റെ മുകൾ ഭാഗമാണ് നാം ഒട്ടിക്കേണ്ടത്. ആദ്യം തന്നെ കൂടിൻ്റെ അടിഭാഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട് ചെരിഞ്ഞ് പോയാൽ അത് നേരെയാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കൂടിൻ്റെ മുകളിലുള്ള ഓരോ ജോയിൻറ്റും വേർപെടുത്തിയതിന് ശേഷം അതിൽ നന്നായി പശ തേച്ച് നന്നായി അമർത്തി ഒട്ടിക്കുക. ആദ്യം നാം കൂടിൻ്റെ പിൻവശത്തുള്ള ആ ജോയിൻറ്റ് വേർപെടുത്തി അതിൽ പശ തേച്ചു നന്നായി ഒട്ടിച്ചു. ഇങ്ങനെ ഓരോ PVC പൈപ്പും നാം ഒട്ടിക്കുക. Thank you.
ഇങ്ങനെ മുകളിലത്തെ പി വി സി പൈപ്പുകൾ ഒട്ടിച്ചതിന് ശേഷം താഴെ ഭാഗത്തുള്ള പി വി സി പൈപ്പുകളും ഒട്ടിക്കുക. അത് ഞാൻ ഇവിടെ കാണിച്ച് സമയം കളയുന്നില്ല. ഒട്ടിക്കുന്ന സമയത്ത് കൂട് നേരെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ ചുറ്റുഭാഗത്തും നെറ്റ് കെട്ടുക എന്നുള്ളതാണ്. ഈ കൂടിന് വേണ്ടി നാം വാങ്ങിയിട്ടുള്ളത് 3 അടി നെറ്റ് ഒരു റോളാണ്, അതായത് 10 മീറ്ററാണ്. നൂൽക്കമ്പിയുടെ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് വരുന്ന നെറ്റാണ്. ഈ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറപ്പ് ലഭിക്കും. ഈ നെറ്റിന് ഏകദേശം 850 രൂപ വരും. ആദ്യമായി കൂടിൻ്റെ ചുറ്റുഭാഗത്ത് എത്ര നെറ്റ് വേണമെന്ന് അളന്ന് നോക്കി ആ നെറ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അളവിൽ നാം കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഈ കൂടിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയില്ല. അതിന് അല്പം അളവ് കൂട്ടി നാം കട്ട് ചെയ്യണം. ഈ അധികമുള്ള ഭാഗം പി വി സി പൈപ്പിൻ്റെ മുകളിൽ മടക്കി വയ്ക്കുക. അതിനുശേഷം കേബിൾ ടൈ ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുക. കേബിൾ ടൈക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ട് കമ്പിയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നാം കൂടിൻ്റെ ചുറ്റുഭാഗത്തും നെറ്റ് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കെട്ടി. ഇനി നമുക്ക് കൂടിൻ്റെ അടിഭാഗത്തേക്കുള്ള ഒരു നെറ്റ് കട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നെറ്റ് കൂടിൻ്റെ അടിഭാഗത്ത് നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ച് അത് നല്ലവണ്ണം കെട്ടുക. 4 വശത്തും അധികമുള്ള ഭാഗം പി വി സി പൈപ്പിൻ്റെ മുകളിലേക്ക് നന്നായി മടക്കി വയ്ക്കുക. ഇനി നമുക്ക് കെട്ടാനുള്ളത് കൂടിൻ്റെ മുകൾ ഭാഗത്താണ്. കൂടിൻ്റെ മുകൾ ഭാഗത്ത് നെറ്റ് കെട്ടുന്ന സമയത്ത് ഫുള്ളായിട്ട് നാം നെറ്റ് കെട്ടരുത്. പകുതി ഭാഗം വലിപ്പത്തിലുള്ള ഒരു നെറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒരു ഡോറ് രൂപത്തിലാക്കി വെക്കണം. ഇങ്ങനെ ഒരു ഡോറ് നാം മുകളിൽ കൊടുക്കുകയാണെങ്കിൽ കൂടിനുള്ളിലെ കമ്പുകൾ മാറ്റാനും അതുപോലെ പുതിയ കുടങ്ങൾ വെക്കാനും ഒക്കെ നമുക്ക് നല്ല സൗകര്യമായിരിക്കും. ഇപ്പോൾ നാം കൂടിൻ്റെ മുകൾ ഭാഗത്ത് പകുതി വലിപ്പത്തിൽ ഒരു നെറ്റ് കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ നെറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടിയോ വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. അതിന്മേൽ 2 ഊഞ്ഞാൽ നാം കെട്ടുക. ഇതിന് ഞാൻ വാങ്ങിയത് 50 രൂപയാണ്. ഇനി ഇതിന് പകരം നമുക്ക് ഒരു വടിയുടെ മേൽ 2 കയറ് കെട്ടിയിട്ടും ഊഞ്ഞാൽ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം 2 കുടങ്ങൾ ഈ കൂടിൽ വെക്കുക. കുടങ്ങൾ ഇളകാത്ത രീതിയിൽ വെക്കണം. ആ കുടത്തിൻ്റെ മുകളിൽ ഒരു കയറോ കമ്പിയോ എടുത്ത് കെട്ടി പി വി സിയിൽ നന്നായി ഉറപ്പിച്ച് കെട്ടുക. ഇപ്പോൾ കൂടിൻ്റെ ഉൾവശത്ത് വേണ്ട കാര്യങ്ങളൊക്കെ നാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ ബാക്കിയുള്ള ഭാഗം ഒരു നെറ്റ് കട്ട് ചെയ്ത് ഒരു ഡോറ് രൂപത്തിൽ കെട്ടണം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ആ കമ്പിയിൽ കെട്ടിയാൽ മതി. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നന്നായി മടക്കി വയ്ക്കുക. ഇപ്പോൾ മുകളിൽ ഒരു ഡോറ് രൂപത്തിൽ നാം നെറ്റ് കെട്ടി. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം.
ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. കൂടിൻ്റെ മുകളിൽ മായ കൊള്ളാതിരിക്കാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷീറ്റ് ഇടുക. ഇനി നമുക്ക് കൂടിൻ്റെ ഡോറിൻ്റെ മുൻഭാഗത്തുള്ള നെറ്റ് കട്ട് ചെയ്തെടുക്കണം. ഈ നെറ്റ് കട്ട് ചെയ്യുമ്പോൾ കൂടിന് കണക്കാക്കി കട്ട് ചെയ്യരുത്, അല്പം കൂട്ടി കട്ട് ചെയ്യണം. എന്നിട്ട് അധികമുള്ള ഭാഗം ഈ PVC പൈപ്പിലേക്ക് മടക്കി വെക്കുക. അതിനുശേഷം അവിടെ കേബിൾ ടൈയോ മറ്റോ ഉപയോഗിച്ച് കെട്ടുക. ഇപ്പോൾ നാം ഡോറിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. സൈഡ് ഭാഗമൊക്കെ നന്നായി മടക്കി വെച്ചു. അത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി. ഇനി നമുക്ക് ഡോറിന് വേണ്ടി നാം നേരത്തെ പറഞ്ഞതുപോലെ 4 PVC പൈപ്പുകൾ എടുത്ത് ഒരു ബോർഡർ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഡോറിൻ്റെ അളവ് നോക്കി നിങ്ങൾ കട്ട് ചെയ്താൽ മതി. ആ ഫ്രെയിമിലേക്ക് ഈ ഫ്രെയിമിനെ മടക്കി വെക്കാനും പറ്റുന്ന രീതിയിൽ ഒരു നെറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ വെച്ച് 4 ഭാഗത്തേക്കും PVC പൈപ്പിൻ്റെ മുകളിൽ മടക്കി വെച്ച് നന്നായി കെട്ടുക. ഇപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി പൂർത്തിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നതിലും ശേഷം വരുന്ന ബെൽ ഐക്കണിലും അമർത്തി ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കും.